ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്യൂട്ടി ബക്സ് ടി വി. എൻ്റെ പേര് പ്രിയങ്ക. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് ഞാൻ നിങ്ങളെ എൻ്റെ വീടാണ് കാണിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ ഞങ്ങൾ കയറി വരുമ്പോൾ നിങ്ങൾ ആദ്യം കാണുന്ന ഈ ഒരു ഹോൾവേ ടേബിളായിരിക്കും. സോറി, ഞാൻ ഫോട്ടോസൊന്നും വെച്ചിട്ടില്ല ഫ്രെയിമിൽ, ബട്ട് പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നിങ്ങൾ ആദ്യം എൻ്റെ വീട്ടിൽ വരുമ്പോൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ ആദ്യം തന്നെ ഉള്ളത് മാസ്റ്റർ ബെഡ്റൂമാണ്. സോ യൂഷ്വലി ഇവിടെ ഇങ്ങനെയാണ്, മാസ്റ്റർ ബെഡ്റൂം ഫ്രണ്ടിലായിരിക്കും. സോ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ആൻഡ് ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും ഷൂട്ട് ചെയ്യുന്നത്, ബിക്കോസ് ഇവിടെ നല്ല ലൈറ്റാണ് ആൻഡ് എനിക്ക് ഈ റൂം ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം. സോ എനിക്കിതിന് ഓൾ വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. സോ യേ, എനിക്ക് ഈ മുറി ഭയങ്കര 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 ഫേവറേറ്റ് റൂം ഇൻ ദിസ് ഹൗസ് ആണിത്. സോ ഇതിന് നേരെയുള്ള ഈ ഡോർ തുറക്കുമ്പോഴത്തേക്കും ഞങ്ങളുടെ വോക്ക് ഇൻ വാർഡ്രോബ് ആണ്. ഇതിനകത്താണ് ഞങ്ങളുടെ ക്ലോത്ത്സ്, പിന്നെ ഹാൻഡ് ബാഗ്സ്, അക്സസറീസ്, അങ്ങനത്തെ മേക്കപ്പ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഞാൻ ഇതിനകത്താണ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. ഈ റൈറ്റ് സൈഡിലുള്ള ഈ ചെറിയ സ്ലൈഡിംഗ് ഡോർ തുറക്കുമ്പോൾ ഞങ്ങളുടെ ഓൺസ്വീറ്റ് ആണ്. ഞങ്ങളുടെ ഒബ്വിയസ്ലി ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഓൺസ്വീറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് വലുതാണെന്നുള്ളതാണ്. എനിക്ക് പിന്നെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്, വളരെ എയറി ആൻഡ് ബ്രൈറ്റ് ആൻഡ് ലൈറ്റ് ആണ് ഇവിടെ. സോ ഇവിടെ ആണ് സായി ബ്രഷ് ചെയ്യണ സ്ഥലം. പിന്നെ ഇത് ഞങ്ങളുടെ ഷവർ. സോ ഇറ്റ്സ് ലൈക്ക് എനി അതർ നോർമൽ ഷവർ. പിന്നെ കാണാൻ ഇഷ്ടമല്ലെങ്കിൽ കണ്ണടച്ചോ, ഇത് ജസ്റ്റ് ഒരു ടോയ്ലറ്റ് മാത്രമാണ്, ജസ്റ്റ് നോർമൽ ടോയ്ലറ്റ്. പിന്നെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഞങ്ങളുടെ പ്രെയർ ഏരിയ ആണ്, അല്ലെങ്കിൽ പൂജാ റൂമാണ്. ഞങ്ങളത് ഫുള്ള് സെറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഇതാണ് ഞങ്ങളുടെ പ്രെയർ റൂം. സോ പൂജാ റൂമിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഞങ്ങളുടെ ഇൻഫോർമൽ ലിവിങ് ഏരിയ, അല്ലെങ്കിൽ ഹോം തിയേറ്റർ. സോ ഇത് ഞങ്ങൾ മാക്സിമം ലൈറ്റ് ആൻഡ് യുനോ ഒരുപാട് ബിസി അല്ലാണ്ട് ആക്കാൻ നോക്കിയിട്ടുണ്ട്. ജസ്റ്റ് കുറച്ച് വാൾ പെയിൻസ്, പിന്നെ ജസ്റ്റ് നോർമൽ കുഷൻസ്, ബിക്കോസ് സായി എപ്പോഴും ഇവിടെ ഇരുന്നിട്ടാണ് കളിക്കുന്നതും എല്ലാം ചെയ്യണത്. അപ്പോൾ ഇവിടെ വളരെ മിനിമലിസ്റ്റിക് ആക്കിയിരിക്കുവാണിത്. സോ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വന്നു കഴിയുമ്പോഴാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ കിച്ചൺ. ഇവിടെ ഓപ്പൺ കിച്ചൺ ആണ്, നമ്മുടെ നാട്ടിലെ പോലെ ഒരു റൂമല്ല. അപ്പോൾ ഇതെപ്പോഴും വൃത്തിയായിട്ടിട്ടില്ലെങ്കിൽ ആരെങ്കിലും കയറി വരുമ്പോൾ എല്ലാം അലമ്പായി കിടക്കും. സോ ഇതാണ്, വളരെ കുറച്ച് സാധനങ്ങളാണ് ഞാൻ പുറത്ത് വയ്ക്കാറുള്ളത്. എല്ലാം ഞാൻ ഈ കബേർഡ്സിൽ വെച്ച് അടയ്ക്കും, ബിക്കോസ് എനിക്കൊന്നും പുറത്തിരിക്കുന്നത് ഇഷ്ടമല്ല. എല്ലാ ബെഞ്ച് ടോപ്സും ക്ലീൻ ആയിരിക്കണം, ഒന്നും ഉണ്ടാകാൻ പാടില്ല, അതാണ് എനിക്കിഷ്ടം. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ, ഞങ്ങൾക്ക് കോഫി ഉണ്ടാക്കാൻ പിന്നെ എന്തെങ്കിലും സ്നാക്സ് ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ. സോ ഇതിവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കോർണറിൽ ഒരു പെൻഡന്റ് ലൈറ്റ് ഉണ്ട്. ഇതെൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് പീസ് ഇൻ ദിസ് ഹൗസ് ആണിത്. പിന്നെ വന്നിട്ട് ഈ ജയന്റ് ഗോൾഡ് ഫ്രെയിം മിറർ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിച്ചണിന് പാരലായിട്ട് തന്നെ ഞങ്ങളുടെ ഡൈനിങ് ഏരിയ ഇവിടെയാണ്. എനിക്ക് കാൻഡിൽസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിലുള്ള സമയത്തൊക്കെ കാൻഡിൽസൊക്കെ കത്തിച്ചൊക്കെ വയ്ക്കും, നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ. സോ ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ടേബിൾ. ഇതൊരു 8-seater ആണ്. ഞങ്ങളെല്ലാവരും ഇതിനകത്ത് കൊള്ളും, ഫാമിലി മൊത്തം. പിന്നെ ഇതിന് പാരലായിട്ടുള്ളതാണ് ഞങ്ങളുടെ ഫോമൽ ലിവിങ് ഏരിയ. അപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഫോമലായിട്ടാണെങ്കിൽ നമുക്ക് ഇവിടെ ഇരുത്താം, ചായ കൊടുക്കാം, അങ്ങനെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫോമൽ ലിവിങ് ഏരിയ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഗ്ലാസ് കോഫി ട്രൈ. പിന്നെ വൺ ഓഫ് മൈ ഫേവറേറ്റ് പീസ് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ബോട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിങ്ങനെ ഒരു ഷോക്കേസ് പോലെയാണ്, ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കളക്ട് ചെയ്ത കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഇതിൻ്റെ എല്ലാം അപ്പുറത്തെ സൈഡിലാണ് വരുന്നത് സായിയുടെ ബെഡ്റൂം. സായിയുടെ ബെഡ്റൂം ടിപ്പിക്കലി ഒരു ചെക്കൻ്റെ ബെഡ്റൂം എങ്ങനെയാണ്, അതുപോലെ തന്നെ എല്ലാം കോളമായിട്ട് എല്ലാം അവിടെ ഇവിടെയൊക്കെ ഇട്ടിരിക്കുവാണ്. സോ ഇതാണ് അവൻ്റെ റൂം, വലിയതായിട്ടൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ തൊട്ടുപുറത്ത് തന്നെയാണ് ലോണ്ട്രി. അവിടെ ജസ്റ്റ് ഒന്നുമില്ല, തുണി ഉണക്കുന്നു, വാഷിംഗ് മെഷീൻ, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിലാണ് സ്റ്റഡി അല്ലെങ്കിൽ ഓഫീസ് ഏരിയ. അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് ഡിനുവിൻ്റെ പേപ്പർ വർക്ക്സ്, എൻ്റെ എഡിറ്റിംഗ് ഒക്കെ നടക്കുന്നത്. ആൻഡ് ഇവിടെ ഞങ്ങൾ രണ്ട് ബീൻ ബാഗ് വെച്ചിട്ടുണ്ട്. ഈ ഫ്രെയിം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലേ, ഞാൻ എപ്പോഴും ഫോട്ടോ എടുക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ഇത് വൺ ഓഫ് ആ ഗസ്റ്റ് ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിലാണ് ഐശ്വര്യയൊക്കെ വന്നപ്പോൾ അവരിവിടെയാണ് കിടന്നിരുന്നത്. ഇതൊരു സാധാരണ ഒരു എനി ആവറേജ് ഗസ്റ്റ് ബെഡ്റൂം. ഇതിന് എക്സ്ട്രാ ഓർഡിനറി ആക്കാനായിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ വിൻഡോയിൽ കൂടെ നോക്കിയാൽ മതി. കുറേ ഇങ്ങനെ കണ്ടെത്താ ദൂരത്ത് ഇങ്ങനെ പാടമാണ്.
ആൻഡ് നിറച്ചി നിങ്ങൾ കാണുന്ന കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് എല്ലാം ഷീപ്പാണ്, കണ്ട ഒരുത്തന് നടന്ന് ഇങ്ങനെ പോവാണ്. ഇവരൊക്കെ എന്തിനാണോ ഇങ്ങനെ നിൽക്കണേ ആർക്കറിയാം. ആ റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നത് ഒരു സെക്കൻഡ് ഗസ്റ്റ് റൂം അല്ലെങ്കിൽ സെക്കൻഡ് റൂമാണ്. സോ ഇതിലാണ് എൻ്റെ അച്ഛനും അമ്മയും, ഈ റൂമിലാണ് എൻ്റെ അച്ഛനും അമ്മയും കിടന്നിരുന്നത്. ഇത് അവരുടെ റൂമാണ്. ആൻഡ് ഈ മുറിയിൽ നിന്ന് വിൻഡോ നോക്കിയാലും ഈ അടിപൊളി വ്യൂ കാണാം. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് അധികം നാൾ നിൽക്കില്ല, ഇനിയിപ്പോൾ തന്നെ ഡെവലപ്പ് ചെയ്തതെല്ലാം പോകും. പക്ഷേ ഇപ്പം ഞാനത് എൻജോയ് ചെയ്യാണ് ഫുള്ളസ്റ്റ്. ആൻഡ് ഇതാണ് ജസ്റ്റ് ഒരു കോമൺ വാഷ്റൂം. ഇവിടെ ജസ്റ്റ് ഒരു നോർമൽ സിങ്ക്, വാഷ് ലൈക് ഷവർ ആൻഡ് ഒരു ബാത്ത് ഉണ്ട്. സോ അച്ചായും ഐശ്വര്യയുടെ മോനും കൂടെ ഇവിടെ വെള്ളത്തിലായിരുന്നു ഫുൾ ടൈം. സോ അവരുടെ പ്ലേസാണിത്. സോ ഇതാണ് ഞങ്ങളുടെ വീട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്നും ഞങ്ങളുടെ വീട് ഇഷ്ടമായെന്നും വിശ്വസിക്കുന്നു. ഇഫ് യു ലൈക്ക് ഇറ്റ് പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളെല്ലാം വേറൊരു വീഡിയോയിൽ കൊടുക്കണം. ടിൽ ദെൻ, ബൈ ബൈ.